നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എത്ര? 1200 അല്ലേ പറഞ്ഞത്? 1200 ഗ്രാം. ഗ്രാം ഒരു ഗ്രാമിന് 5 രൂപ 50 പൈസ. അപ്പൊ നിങ്ങൾ കൂട്ടി നോക്കി എത്ര ഉണ്ടാവും? ഇവര് പറയുന്നത് ഇത് ഗോവയാണെന്ന്. ബാംഗ്ലൂരിലെ ഗോവ. പിള്ളേരെന്ന് വെച്ചാലേ അവർക്ക് ഓടി നടന്ന് കളിക്ക, ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് ഭയങ്കര പ്രത്യക്ഷമില്ല. യെസ്, വി ആർ ഇൻ ഗോവ. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ദ ഫിഷർമാൻസ് വാർ. ഫ്രഷ് ഫ്രം ഓഷ്യൻ. അപ്പോൾ ലോബ്സ്റ്റർ എന്തായാലും അറിഞ്ഞാൽ നമുക്ക് എടുക്കാം, ഉണ്ടാവുമായിരിക്കും എന്ന് വിശ്വസിച്ച്. നമ്മൾ അന്ന് വീഡിയോസ് കണ്ടില്ലേ, കുറെ ഫ്രഷ് ഫിഷൊക്കെ ഇരിക്കുന്ന സെക്ഷൻ ഇല്ലേ, അത് ആ സെക്ഷൻ കണ്ടില്ല. എനിക്കൊരു ലോകാണ്, നടന്ന് കാണണം ശരിക്ക്. So this would be how much gram? This is like 250 grams. We'll take that. കാണിച്ചത് ലോബ്സ്റ്റർ ഉണ്ടല്ലോ, അത് കുക്കായി വരാൻ 30 മിനിറ്റ്സ് എടുക്കും. അതുവരെ നമ്മള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആരൊക്കെ എന്തൊക്കെ കഴിക്കണേ നോക്കി ഇരിക്കുക. എന്തായാലും ആംബിയൻസ് ഒക്കെ അടിപൊളിയുണ്ട്. ഞാൻ ആംബിയൻസ് അല്ല, ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇതാണ്. ഞാൻ ഇത്രയും റെസ്റ്റോറന്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പ്ലേസിന്റെ നെയിം ഇട്ടിട്ട് പിന്നെ അവര് ഫ്രഷ് ഫിഷ് വെച്ച് കാണിച്ചു എന്നൊക്കെ പറഞ്ഞത് വീക്കെൻഡിലാത്രേ അതിന്റെ ഇതൊക്കെ ഉള്ളു. ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വെച്ചേക്കുന്നത് അത് വീക്കെൻഡിലായിരിക്കും. പക്ഷെ ആൾക്കാർ ഇഷ്ടംമാതിരി വരുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ഉച്ച സമയത്ത് വന്നിട്ട് ഇത്ര ആൾക്കാരുണ്ട്, ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പുറ സെക്ഷനിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ ഇത്രയും ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നൈറ്റിലാണ് കുറച്ചുകൂടി ആൾക്കാർ. നൈറ്റില് കുറച്ചുകൂടി ലൈറ്റ്സ് ഒക്കെ വരുമ്പോ കുറച്ചുകൂടി ഭംഗിണ്ട്. ആ ഇവര് പറയുന്നത് ഇത് ഗോവയാണെന്ന്. ബാംഗ്ലൂരിലെ ഗോവ. ഗോവ മിസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്നവരെല്ലാം കിട്ടുന്നത് മെയിൻ ഐറ്റം. ഫിഷിന്റെ വെറൈറ്റീസ് കഴിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങോട്ട് വരാ. നമ്മളിന്നും ഒരു അക്രമ സാധനമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എങ്ങനെ ലോബ്സ്റ്റർ ഇത്രയും വരുന്നത്, ഇത്രയും റേറ്റിന് കഴിക്കുന്നത് ആദ്യം ബർത്ത്ഡേ പ്രമാണിച്ച്. അതെ, എന്റെ ബർത്ത്ഡേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസമാണല്ലോ. ഇന്ന് കൊറേ പ്രത്യേകത ഉണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ട്. ചേട്ടന്റെ താറിന്റെ ലോഞ്ച് ഉണ്ടായിരുന്നു. എന്റെ താറ വെള്ളറക്കിയിരിക്കുന്ന താറ്. അതെ, നമ്മള് അങ്ങനെ ആലോചിച്ചിരിക്കുന്ന താറ്. പിന്നെ എന്റെ ബർത്ത്ഡേ, അതാണ് മെയിൻ. അപ്പോ വേറെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കി ഫുൾ ബുക്ക്. കാരണം ബാംഗ്ലൂർ നാളെയും എന്തോ വരലക്ഷ്മിയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇതില് അപ്പൊ ഈ വീക്കെൻഡ് വലിയ വീക്കെൻഡ്. സോ ഫുൾ ഫിൽഡ് ആണ്. നെക്സ്റ്റ് വീക്കെൻഡ് വേറെ എന്തോ ഇത് വരുന്നുണ്ട്. അപ്പൊ ആ വീക്കെൻഡ് ബുക്ക്ഡ് ഫുൾ ആണ്. റിസോർട്ടിന് പകരം ആ പൈസ എടുത്ത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യാനല്ല, വീട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോഴും അങ്ങനെ ലോബ്സ്റ്റർ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും വലിയ ലോബ്സ്റ്റർ കഴിക്കുന്ന വീഡിയോസ് ഒരുപാടൊന്നും കണ്ടില്ല. ഒന്ന് രണ്ടൊക്കെ ഉണ്ട്. പിന്നെ അത് കുക്ക് ചെയ്യണ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാണുന്നത് നിങ്ങൾക്ക് മേബി ഫസ്റ്റ് ആയിരിക്കും. സംഭവം അടിപൊളിയാണെങ്കിൽ എല്ലാരും വരുന്നത്. ഇനി ട്രൈ ചെയ്തിട്ട് പറയാല്ലേ. ചിക്കൻ ഏതാ പറഞ്ഞത്? കഫ്രി. ചിക്കൻ കഫ്രി. നല്ല സോഫ്റ്റാ. ആദ്യം നൈഫും ഇത് ഫോർക്കൊക്കെ ആയിരുന്നു. റൈസ് കിട്ടിയപ്പോ കൊച്ചു റൈസ് കഴിച്ചിട്ട് അപ്പൊ ഞാൻ നമ്മുടെ നാടൻ സ്റ്റൈൽ ആയി. ഇതാണ് നമ്മുടെ ജ്യൂസുകൾ. ചിമ്മയ്ക്ക് റൈസ് വേണ്ട, ഫ്രൈസ് മതി. തുടങ്ങിക്കോ. എങ്ങനെയുണ്ട് സംഭവം?
കാണാൻ ഡ്രസ് ഉണ്ട്. വാവ് ബേബി, കഴിക്കാൻ പറ്റില്ലേ? അമ്മ കഴിക്കാതെ പറ്റില്ല. അമ്മ കഴിച്ച് കാണിച്ചു തരാം. ഇതിനുള്ളിലേ കുഞ്ഞു കുഞ്ഞു പ്രോൺസുകൾ ഇരിക്കണ പോലെ പീസുകള്. നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ തവ മസാല. ഇതില് വെറൈറ്റി നമ്മള് ഓൺലൈൻ കണ്ടപ്പോ വൈറ്റ് സോസും അങ്ങനത്തെ മിക്സ് ചെയ്ത് ഹെർബ് ഗാർലിക് ലെമൺ അങ്ങനത്തെ ഫ്ലേവറുകളൊക്കെ ആയിരുന്നു ഇന്ത്യൻ മസാല. കഴുകി നമ്മുടെ ചെമ്മീന്റെ റോസ്റ്റ് ഒക്കെ ചെമ്മീൻ എല്ലാത്തിനും അതിന്റെ ഒരു വകതിരിവാണല്ലോ. അതിന്റെ വകതിരിവ് എന്താ പറയാ, അവനോട് ഫ്രൈസ് കിട്ടിയപ്പോ അവൻ സെറ്റായി. എങ്ങനെയുണ്ട് അഭിപ്രായം പറയ? ഇതിന്റെ കാര്യം ഞാൻ ഏറ്റു പുള്ളി കഴിക്കോ? ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടം പ്രോൺസ്. ലോബ്സ്റ്റർ ആയിട്ട് നമ്മുടെ വീട്ടിലല്ലോ. ഇതൊക്കെ പ്രോൺസ് ഇതൊക്കെ ലോബ്സ്റ്റർ ഒക്കെ ബന്ധുക്കാരനെയാ. അതെ അല്ല, പ്രോൺസ് ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ട്രൈ ചെയ്യാം. അടിപൊളി സാധനം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എത്ര? 1200 അല്ലേ പറഞ്ഞത്? 1200 ഗ്രാം. ഗ്രാം ഒരു ഗ്രാമിന് 5 രൂപ 50 പൈസ. അപ്പൊ നിങ്ങൾ കൂട്ടി നോക്കി എത്ര ഉണ്ടാവും. കട്ടേണ്ടി വരില്ല. സൂപ്പറല്ലോ. നൈസ് അല്ലേ? നമ്മൾ ഇറച്ചി തന്നെ പോലെയുണ്ട്. സോഫ്റ്റ് ഇറച്ചി നന്നായിണ്ട്. എനിക്ക് നല്ല ഇഷ്ടായി. ബീഫ് കഴിക്കില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബീഫിന് ഒരു ഇതുണ്ടാവില്ലോ. പെട്ടെന്ന് കടിച്ച് ഫുള്ളായിട്ട് കടിയില്ല. ഒരു ഇതുണ്ട് റബ്ബർ പോലെ സംഭവം. ചെമ്മീന്റെ നെക്സ്റ്റ് ഇതോട് ചെമ്മീന്റെ ആൻസിസ്റ്റർ ആയിട്ട് വരും. എന്താ റിലേറ്റീവ് ആയിട്ട് വരും. ചെമ്മീന്റെ അപ്പാപ്പനോ മുത്തപ്പാപ്പനോ. ഇത് പൊളിച്ചു നോക്കട്ടെ ഞാൻ. ഓ, ഇതിങ്ങനെ വരുന്ന വെച്ചേക്ക. അവര് ബേസിക്കലി തൊണ്ട് പൊളിച്ച് തന്നു. ക്ലീൻ ചെയ്ത് മസാലയിട്ട് ചെമ്മിക്ക് പേടിയായി. ഗ്രീനിഷ് അല്ലായിരുന്നു? ഒരു ഗ്രീൻ എന്താ, അവര് സെയിം സാധനം തന്നെയാണോ കൊണ്ടുവന്നത്? ഡൗട്ട് ഉണ്ട്. ചെമ്മീൻ പുഴുങ്ങുമ്പോ ചോക്കൂലേ, അത് ഓറഞ്ച് ഷേഡ് കളർ മാറോ? അത് ശരി. അങ്ങനല്ലേ ഇപ്പൊ നമ്മള് നമ്മുടെ ക്രാബ് ഒക്കെ വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പോ റെഡ് കളർ ആയിട്ടല്ലേ വരിക. എന്നാലും ഈ സാധനം പച്ചക്കളറായിരുന്നു വന്നപ്പോ അയാളെ കൊണ്ട് കാണിച്ചപ്പോ. ഓ മാൻ, കൊറേ ഉണ്ട് സാധനം ഉള്ളിലേക്ക്. മീൻ താഴോട്ട് കണ്ടന്റ് കൊറേ ഉണ്ട്. മസാല അത്ര ഫില്ല് ചെയ്തിട്ടില്ല. 1.2 അല്ലേ പറഞ്ഞവര്. അപ്പൊ അതിലൊരു 800 ഗ്രാം ഫ്ലഷ് ഉണ്ടാവും. ജ്യൂസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിമ്മയുടെ. ഇതാണ് ചേട്ടന്റെ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേട്ടനെനിക്ക് അത്ര ഇഷ്ടമായില്ല. നല്ലൊരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. പിന്നെ കള്ള് നിറച്ച് ഫുഡ് വേണേ. കള്ളും കിട്ടും, പക്ഷെ ഞാൻ കള്ളിടുന്നില്ല. അത് ബെറി ബെറി. നമ്മളിരുന്ന ഈ ഒരു പ്ലേസ് ഫുള്ളായി തുടങ്ങി. അത് ഭംഗിയിൽ വെച്ചേക്കുന്നത് ഐസും ലീഫൊക്കെ ഇട്ടിട്ട്. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇവരുടെ കോംപ്ലിമെന്റ് ആയിരുന്നു. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമാധാനമായി റെസ്റ്റ് എടുത്ത് കുറെ സംസാരിച്ച് മെല്ലെ മെല്ലെ കഴിക്കാൻ എന്നുണ്ടെങ്കിൽ വരിക. സ്പീഡിൽ അടിച്ച് വീക്കി പോകാൻ അത് പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം നല്ല ആംബിയൻസും നല്ല ഫുഡും. ഇപ്പൊ ചേട്ടനൊക്കെ പറയുകയാണെങ്കിൽ ചേട്ടനെ ഏത് ഡിഷ് ഉണ്ടാക്കി കൊടുത്താലും പറയും
ഫിഷിലൊരു കുത്തുണ്ടോ, ഒരു മണമുണ്ടോ? പക്ഷെ അത് എനിക്ക് ഇതിൽ കിട്ടിയില്ല. ഇതില് അത് വന്നിട്ടുണ്ടായിരുന്നില്ല. മേബി ഇവരുടെ ഷെഫിന്റെ ഒരു കഴിവ്. ഷെഫിനൊക്കെ കിട്ടിയോണ്ടായാലും എന്തായാലും അടിപൊളി ഫുഡാ. ഇവര് ആ ചേട്ടൻ പറഞ്ഞത് പെർ ഡേ 25-30 പീസ് മീഡിയം സൈസ്, ഒരു 500-800 ഗ്രാംസിലൊക്കെ ആയിരിക്കും. വീക്കിലി വൺസ് ഒക്കെ കുറച്ച് വലുത് കിട്ടുള്ളൂ. വീക്കിലി വൺസ് തന്നെ വലുതൊക്കെ പോവാറുള്ളൂ എന്ന് പറഞ്ഞ ടി വിക്ക് നമ്മളന്ന് അല്ലെങ്കിൽ ഈ വീക്ക് അവർക്ക് രണ്ടെണ്ണം. എന്തായാലും സൂപ്പർ സ്ഥലം തന്നെ ആംബിയൻസ് ഉണ്ട്. രാത്രി വരാണെങ്കിൽ നമുക്ക് പുറത്ത് ഇരുന്ന് കഴിക്കാൻ അടിപൊളി സ്ഥലം. ഇപ്പൊ തന്നെ കൊറേ ഫോറിനേഴ്സ് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ സെക്ഷൻ ഫുള്ളായി. ഞങ്ങൾ നേരത്തെ വന്നപ്പോ അതൊക്കെ കാലിയായിരുന്നു. ഇപ്പൊ ആൾക്കാർ സെക്ഷൻ ഫുള്ളായി, സെക്ഷൻ മാത്രമുള്ള ബാക്കി. നൈറ്റ് ആവുമ്പോഴേക്കും ഫില്ലായിരിക്കും. നമ്മൾ പുറത്ത് വണ്ടികൾ പാർക്ക് ചെയ്യുന്ന കണ്ടേക്കുന്നത്, പക്ഷെ അകത്ത് പാർക്ക് ചെയ്യില്ല. ഓൾറെഡി അകത്ത് ഫില്ലായതുകൊണ്ടാണ് പുറത്ത് വണ്ടികൾ എടുക്കുന്നത്. സോ ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ഇത് സജസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ടൈം ഫസ്റ്റ് എന്താ പറയാ, ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയണം അല്ലേ. ആർക്കെങ്കിലും ട്രീറ്റ് കൊടുക്കണം അല്ലെ, എന്തെങ്കിലും പാർട്ടി, ബർത്ത്ഡേ പാർട്ടി അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വരാം. ഇത് എന്റെ പാർട്ടി ആയിരുന്നു, എന്റെ ബർത്ത്ഡേയുടെ പാർട്ടി ആയിരുന്നു. പിന്നെ ഞാൻ എന്തായാലും ഫ്രണ്ട്സ് ആയിട്ട് വരുമ്പോ നല്ല ഓപ്പൺ ഓപ്പൺ സ്പേസ് ആണ്, കള്ളും കിട്ടും ചെയ്യും, ബിയർ നല്ല സൂപ്പർ ബിയറുകളാണ് ഇവിടെ കേട്ടേക്കുന്ന റിവ്യൂല്. ഇവിടെ ഫിഷിന് കൊറേ ഡിഷസ് ഉണ്ട് കേട്ടാ. പിന്നെ അവർക്ക് ഉടനെ തന്നെ അവര് പറഞ്ഞു ഇവിടെ കിങ് ഫിഷ് അങ്ങനത്തെ സാധനങ്ങള്, പിന്നെ ഏതാ ബാസ ഫിഷ്, ഇതിന്റെ വെറൈറ്റീസ് ഒക്കെ കൊറേ, അതിന്റെ ഫ്രൈ ഒക്കെ അത്ര ഇവിടെ വെറൈറ്റി ഒക്കെ ആയിട്ടുള്ളത്. അതൊന്നും നമ്മൾ എടുത്തില്ല, കാരണം ഇത് തന്നെ കഴിച്ചു വന്നപ്പോ വയ്യാതെ. ഇനി വയ്യ റെസ്റ്റ് എടുത്ത് എൻജോയ് ചെയ്ത് കഴിക്കാനായിട്ട് ദ ഫിഷർമാൻ വാർ. ഫിഷർമാൻസ് വാർ. ഇനി ഇവിടെ ഫുള്ള് ചുറ്റി നടന്ന് വീഡിയോസ് ഒക്കെ എടുക്കണം. എങ്ങനെയുണ്ട് ബേബി, ഇഷ്ടായ പഞ്ചിം? ഈ ഈ ഏരിയയുടെ പേര് പഞ്ചിം അല്ലേ? ഗോവ ക്യാപിറ്റൽ. ഓ ആണോ, എനിക്കറിയില്ല. സൈഡിൽ കൂടെ പോവാ. ഓ റെയിൻ റെയിൻ. ആക്ച്വലി ഇവിടെ ഓപ്പൺ സ്പേസിൽ ഇരിക്കട്ടോ. ഇപ്പൊ ചെറിയ മഴയായിരുന്നു, നൈറ്റ് ഓപ്പൺ സ്പേസ് നല്ലായിരിക്കും. ഫോട്ടോ എടുക്കാം. ഈ ഫ്ലവർ ഇവിടെ വരുന്ന എല്ലാരും ഫോട്ടോ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഇത്ര സ്പെഷ്യൽ ഫ്ലവർ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കാണിക്കും. വെള്ളം തൊടല്ലേ, വെള്ളം തൊടല്ലേ നോ നോ. എന്നിട്ടോ ജിമ്പേ ഇന്ത്യൻ ഹെഡ് ജിഞ്ചർ. ഇന്ത്യൻ ഹെഡ് ജിഞ്ചർ എല്ലാം. ഞാൻ ഇവിടെ വന്നപ്പോ കൊറേ ആന്റിമാരൊക്കെ ഇവിടെ ഇതിന്റെ അടുത്ത് വന്നിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് കൊറേ ഏരിയയിലുണ്ട്.
ഇനി അവരുടെ കാലത്തെ ഇതാണോ എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ സംഭവം. പിള്ളേർ എന്ന് വെച്ചാലേ അവർക്ക് ഓടി നടന്ന് കളിക്കാം, ഇങ്ങനെ ക്രൗഡഡായിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ഇല്ല. യെസ്, വി ആർ ഇൻ ഗോവ.